സംസ്ഥാനത്തെ കൈ താൽക്കാലിക അധ്യാപകരുടെ ശമ്പളം മുടങ്ങിയിട്ട് 5 മാസം കഴിഞ്ഞു. നവകേരള സദസ്സിലടക്കം പരാതി നൽകിയെങ്കിലും പരിഹാരമായില്ല എന്നാണ് അധ്യാപകർ പറയുന്നത്. 1 ലക്ഷം രൂപയിലധികം കുടിശ്ശികയാണ് പലർക്കും ഇപ്പോൾ കിട്ടാനുള്ളത്. ഒരു മാസം പോലും ശമ്പളം മുടങ്ങിയാൽ എങ്ങനെ ജീവിക്കാൻ കഷ്ടപ്പെടുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാലോ. 5 മാസമായിട്ട് 1 രൂപ പോലും ഞങ്ങൾക്ക് സാലറി കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. 5 മാസം തൊഴിലെടുത്തതിന്റെ വേതനമാണ് ഇവർ ചോദിക്കുന്നത്. നവകേരള സദസ്സിലടക്കം സാധ്യമായിടത്തൊക്കെ പരാതി നൽകി, പക്ഷേ ഇതുവരെ ഫലമുണ്ടായില്ല. കൈറ്റു മാസ്റ്റർ ട്രെയിനർമാരായി നിയോഗിക്കപ്പെട്ട അധ്യാപകർക്ക് പകരമെത്തിയവരാണിവർ. സംസ്ഥാനത്താകെ 228 പേർ ഇപ്പോൾ വണ്ടിക്കൂലിക്ക് പോലും കൈനീട്ടേണ്ട അവസ്ഥ. കണ്ണൂരിൻ്റെ കൈറ്റിൻ്റെ ഓഫീസിലായാലും പിന്നെ അതുപോലെ തിരുവനന്തപുരത്തെ കൈറ്റിൻ്റെ ഓഫീസിലായാലും നിരന്തരം എന്ന് പറഞ്ഞാൽ ഡെയിലി തന്നെ പറയാം, ഡെയിലി നമ്മൾ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി എപ്പോൾ സാലറി കിട്ടുന്നോ, എപ്പോൾ നമുക്കിത് പാസ്സായി കിട്ടുന്നോ, അങ്ങനൊരു മറുപടി എവിടെ നിന്നും നമുക്ക് കിട്ടുന്നില്ല. ധനകാര്യ വകുപ്പിൻ്റെ അനുമതി വൈകുന്നത് പ്രതിസന്ധി എന്നാണ് ഇവർക്ക് അനൌദ്യോഗികമായി ലഭിച്ച മറുപടി. തുക അനുവദിക്കാനുള്ള ഫയലിൽ ധനകാര്യ വകുപ്പ് തീരുമാനമെടുത്തിട്ടില്ല. ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ള സ്ഥിര നിയമനത്തിലുള്ള ടീച്ചർമാർ ചെയ്യുന്ന എല്ലാ ജോലിയും ഈ താൽക്കാലിക അധ്യാപകർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു നമ്മളിപ്പോൾ പോകുന്നത് തന്നെ ഇപ്പോൾ ടീച്ചർമാർ ഇപ്പോഴും ശമ്പളം കിട്ടാതായിട്ട് ഇപ്പോൾ 5 മാസത്തോളമായി. ഇപ്പോഴും ടീച്ചർമാർ കൃത്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അത് നമ്മുടെ മുന്നിലുള്ള കുട്ടികളെ അവരുടെ ഭാവി ആലോചിച്ചുകൊണ്ട് മാത്രമാണ് പോകുന്നത്. നവകേരള സദസ്സിലെ പരാതിയും എത്തേണ്ടിടത്തെത്താതെ വഴിതെറ്റി. ഇതിനിടെ അധ്യാപകരുടെ പുനർവിന്യാസത്തിന് തീരുമാനമെടുത്തെങ്കിലും അവ്യക്തത നീങ്ങിയിട്ടില്ല. സേവനം സ്വീകരിച്ചിട്ട് കൂലി നൽകാതിരിക്കൽ കടുത്ത അനീതിയാണ്. സാമ്പത്തിക പ്രതിസന്ധി വാദങ്ങൾ ന്യായീകരണത്തിന് മതിയാകില്ല. പ്രജ്വൽ സുരേഷിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. മാസ്റ്റർ ട്രെയിനികളായി പോകുന്ന അധ്യാപകർക്ക് കൃത്യമായി ശമ്പളം കിട്ടുമോ, അവർക്ക് പകരമായി സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക അധ്യാപകരെ തഴയുന്നുവെന്നാണ് ആരോപണം ഉയരുന്നത്. കേൾക്കാം അധ്യാപകർ പറയുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ 5 മാസങ്ങളായി സാലറി കിട്ടാതായിട്ട്. തുടക്കം ഒരു 3 മാസത്തോളം കൃത്യമായ രീതിയിൽ സാലറി ലഭിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഒരു 5 മാസത്തോളം സാലറി കിട്ടിയിട്ടില്ല എന്നതാണ് ഒരു പ്രധാന പ്രശ്നം. ഈ ഒരു കാര്യം ഞങ്ങൾ നവകേരള സദസ്സിലും അതേപോലെ മറ്റ് ബന്ധപ്പെട്ട സംഘാടകരെയും അറിയിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ ഒരു മറുപടിയൊന്നും ഞങ്ങൾക്ക് ഇതിന് ലഭിച്ചിട്ടില്ല എന്നതാണ്. ഇപ്പം നിലവിൽ 5 മാസമായിട്ട് ഞങ്ങൾക്ക് ശമ്പളമില്ല. അപ്പോൾ അധികാരികളെ നിരന്തരം ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഉടനെ തീരുമാനം ഉണ്ടാവും, പെട്ടെന്ന് ശരിയാവുന്നൊക്കെയാണ്. പക്ഷെ ഇതുവരെ ശരിയായിട്ടില്ല. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ദിവസവും സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതിനൊക്കെ ചിലവുകളുണ്ട്. ഓരോ ടീച്ചേഴ്സും നിർത്തുക എന്നൊക്കെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വിളിക്കുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള മറുപടി അല്ല കിട്ടുന്നത്. ഇതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്.